കുഴപ്പമില്ല, റൂം നന്നായിട്ടുണ്ട്. എന്താ, നിനക്ക് ഈ റൂം ഇഷ്ടമായോ? വളരെ നന്നായിട്ടുണ്ട്. അത് ശരി സർ, നിങ്ങള് ഒരു റൂം മാത്രം എന്തേ ബുക്ക് ചെയ്ത്? രണ്ടു റൂം ബുക്ക് ചെയ്യായിരുന്നില്ലേ? അത് നമ്മൾ ഈ നാട്ടിൽ ഓഫീസ് ജോലിയുടെ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റൂമിന്റെ റെന്റ് പെർ ഡേയിൽ 3000 ആണ്. നമുക്കിവിടെ 10 days വരെ എന്തായാലും സ്റ്റേ ചെയ്യേണ്ടി വരും. 10 × 3000 എന്ന് പറയുമ്പോൾ 30,000 ആകും. നമ്മൾ ഒറ്റയ്ക്ക് റൂം എടുത്താലും ഒരാൾക്ക് 30,000 ആകും. പിന്നെ ഈ 60,000 നമുക്ക് ഓഫീസിൽ നിന്ന് തരുമല്ലോ. അങ്ങനെയാവുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഒരു റൂം എടുക്കുകയാണെങ്കിൽ 30,000 ലാഭമാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓ, നിങ്ങളും എന്നെ പോലെയാണല്ലോ ആലോചിച്ചിരിക്കുന്നത്. നൈസ്. എനിക്കും ഇത് വരുമ്പോ തന്നെ തോന്നിയ കാര്യാ. ബട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് ബെഡെങ്കിലും ബുക്ക് ചെയ്യായിരുന്നു. നമ്മൾ ഇനി ഒരു ബെഡ്ഡൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റെന്റ് പിന്നെയും കൂടുകയേ ഉള്ളൂ. നമുക്ക് ഇതെത്തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. നീ ഈ ഭാഗത്ത് കിടന്നോ, ഞാൻ ആ ഭാഗത്ത് കിടന്നോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഇതിന് നമ്മൾ എക്സ്ട്രാ ഒക്കെ എടുക്കാന്ന് പറയുന്നത് വേസ്റ്റ് അല്ലേ. എനിക്കിപ്പോ 29 ആകാൻ പോകുന്നു. എനിക്കിനിയും കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാനൊരാണിന്റെ കൂടെയും റൂം ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പോ നിങ്ങളുടെ കൂടെയാണ് ഫസ്റ്റ് ടൈം. അതാ അത് ശരി. ഞാനെന്താ ഡെയിലി ഷെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്കും ഇത് തന്നെയാണ് ഫസ്റ്റ് ടൈം. അല്ല, നമ്മൾ രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലേ? രണ്ടുപേരുടെ മൈൻഡ് സെറ്റും ഒരുപോലെ തന്നെയാണ്. നമുക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നമ്മുടെ രണ്ടുപേരുടെ മൈൻഡ് സെറ്റും ഒരുപോലെയാ ഉള്ളത്. നമുക്ക് എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? നമ്മുടെ കല്യാണ കാര്യത്തെ കുറിച്ച് ഞാൻ വീട്ടിൽ സംസാരിക്കാം. എന്നാ ശരി, ഞാൻ എന്റെ വീട്ടുകാരോടും പറഞ്ഞ് സമ്മതം വാങ്ങിയേക്കാം. നമ്മൾ സംസാരിച്ചു തുടങ്ങിയ പിന്നെ സമയം പോകുന്നല്ലോ അറിയില്ല. നമുക്കിപ്പോ മീറ്റിംഗിന് പോകണ്ടതല്ലേ. എങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് നീ പോയി ഫ്രഷ് ആയിട്ട് പോവാം. നമുക്കെല്ലാം കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാം. ആ ഓക്കെ. ഇന്നത്തെ ലഞ്ച് എന്റെ വകയാ കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അതൊന്നുമില്ല. എന്തായാലും നമ്മുടെ കല്യാണത്തിന് ശേഷം നമ്മൾ ഒരേ ബെഡ്റൂമിൽ ഒരുമിച്ച് ഇറങ്ങാൻ പോകുന്നരാ. പിന്നെ എന്തിനാണ് നമ്മളിപ്പോ മാറി കിടക്കുന്നത്? ചേർന്ന് തന്നെ കിടക്കാല്ലോ. ഞാനും അതാ പറയാൻ വന്നത്.